Hi friends, ellavarkkum M4 e-learning ilekku swagatham. Ee video ilude July 8 Hindi class inde notes um worksheet um aanu ningalumayi share cheynathu. So video ningalku useful aayirikkum ennu vicharikkunnu. Subscribe cheyanum share cheyanum markarathu. So namukku video kandu nokkam. So 9th class ile Hindi yude onnamathe unitine praveshagamayi koduthirikkunnathu 3 variyulla oru kavithayanu. Aa kavithayonnu vaayichu nokkam. Maya ki aayi vriddhasram se chitti kaise ho beta. Maya ennu vechal amma. Aayi ennu paranjal vannu. Vriddhasramam allengil vriddhasadhanam. Chitti endanu kattu allengil letter. Kaise how allengil engani undu. Beta endanu magan allengil son. So ivide endanu paranjirikkunnathu. മകന്റെ സുഖവിവരം അന്വേഷിച്ചുകൊണ്ട് അമ്മയുടെ കത്ത് വൃദ്ധാശ്രമത്തിൽ നിന്ന് എത്തി. സോ അമ്മ എവിടെയാണ്? വൃദ്ധാശ്രമത്തിലാണ്. എന്തുകൊണ്ടായിരിക്കും അമ്മ വൃദ്ധാശ്രമത്തിൽ എത്തിയത്? മകൻ ഉപേക്ഷിച്ചത് കൊണ്ടായിരിക്കും അല്ലേ? സോ മകനാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ട് പോലും അമ്മ വൃദ്ധാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് മകന്റെ സുഖവിവരങ്ങൾ തിരക്കുകയാണ്. ഇനി നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഒരു കവിതയാണ് എഴുതിയിരിക്കുന്നത് നരേന്ദ്ര പൊണ്ടുരീക്ക്. കവിതയുടെ പേര് പുൽ ബെനി ധീമ. ഓക്കെ, നമുക്ക് ആദ്യത്തെ വരികളൊന്ന് വായിച്ചു നോക്കാം. ഹം ഭയോ കെ ബീച്ച് പുൽ ബെനി ധീമ ജിസ്മേം ആയേ ദിൻ ദൗത്തി രഹതി ധീ ബേധഡക് ബിന കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോകോ കി ചുക് ചുക് ചക് ചക്. ഇനി ഈ വരികളിലെ വാക്കുകളുടെ അർത്ഥം പരിശോധിക്കാം. ആദ്യം തന്നെ ഹം ഭയോ കെ ബീച്ച്. ഹം എന്ന് പറഞ്ഞാൽ വി അല്ലെങ്കിൽ ഞങ്ങൾ. ഹയോം ബ്രദേഴ്സ് അല്ലെങ്കിൽ സഹോദരങ്ങൾ. ബീച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇടയിൽ. പുൽ ബെനി ധീമ, പുൽ മീൻസ് പാലം അല്ലെങ്കിൽ ബ്രിഡ്ജ്. ഓക്കെ, ജിസ്മേം ആയേദിൻ, ജിസ്മേം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൂടെ. ആയേദിൻ കഴിഞ്ഞ കാലം. ദൗത്തി രഹതി ധീ ബേധഡക്, ദൗത്തി എന്ന് വെച്ചാൽ ടു റൺ അല്ലെങ്കിൽ മൂവ്, ഓടുക എന്നൊക്കെയാണ് ദൗത്തി എന്ന വാക്കിന്റെ അർത്ഥം. ബേദടക്ക് എന്താണ്? തടസ്സമില്ലാതെ, വിത്തൗട്ട് ഇന്ററപ്ഷൻ. ബിന കിസി ഹരി ലാൽ ബത്തി കെ, ഹരി ലാൽ എന്ന് പറയുന്നത് കളേഴ്സ് ആണ്. ഹരി മീൻസ് ഗ്രീൻ കളർ, അതേപോലെ ലാൽ രംഗ് എന്ന് പറഞ്ഞാൽ ഏത് കളറാണ്? റെഡ് കളറാണ്. ഇനി ബത്തി എന്താണ്? ബത്തി മീൻസ് ലൈറ്റ്. ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ വരികളുടെ അർത്ഥം മനസ്സിലാക്കാം. ഹം ബയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ. പുൽ ബെനി ധീമ, അമ്മ ഒരു പാലമായിരുന്നു. ജിസ്മേം ആയേ ദിൻ ദൗത്തി രഹതി ധീ ബേധഡക്, കഴിഞ്ഞുപോയ കാലമത്രയും അമ്മയാകുന്ന പാലത്തിലൂടെ തടസ്സങ്ങളൊന്നും കൂടാതെ ഞങ്ങൾ സഞ്ചരിച്ചു. ബിന കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്. ഞങ്ങളുടെ ജീവിതമാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. ഇവിടെ ചുക് ചുക് ചക് ചക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീവണ്ടിയെയാണ്. തീവണ്ടി പോകുന്ന സമയത്ത് കേൾക്കുന്ന ശബ്ദമാണല്ലേ ചുക് ചുക് ചക് ചക്. സോ ഇവിടെ തീവണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ മക്കളുടെ ജീവിതമാണ്. ഓക്കെ, ഇവിടെ പുൽ ബെനി ധീമ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് പുൽ? പുൽ മീൻസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലം. സോ സഹോദരങ്ങൾക്കിടയിൽ അമ്മ പാലമായിരുന്നു, അതായത് സഹോദരങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന കണ്ണിയായിരുന്നു അമ്മ. ഇനി ഹരി ലാൽ ബത്തി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹരി എന്ന് വെച്ചാൽ ഗ്രീൻ, ലാൽ എന്ന് വെച്ചാൽ റെഡ്, അതേപോലെ ബത്തി എന്താണ്? ലൈറ്റ് ആണ്. എവിടെയാണ് ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റ് കാണുന്നത്? ട്രാഫിക് സിഗ്നലിലാണല്ലേ. സോ യാത്രക്കിടയിലെ തടസ്സമാണ് എന്ത്? ഹരി ലാൽ ബത്തി. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിന കിസി ഹരി ലാൽ ബത്തി എന്നാണ്. ബിന എന്ന് വെച്ചാൽ വിത്തൗട്ട്. സോ ഇവിടെ സിഗ്നൽസ് ഒന്നും തന്നെ ഇല്ല, അതായത് റെഡോ ഗ്രീനോ അങ്ങനെയുള്ള ലൈറ്റ്സോ സിഗ്നൽസോ ഒന്നും ഈ യാത്രയിലില്ല. ഇവിടെ തടസ്സങ്ങളില്ലാത്ത യാത്രയാണ്. ഇനി ചുക് ചുക് ചക് ചക് എന്താണ്? തീവണ്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. തീവണ്ടിയുടെ ശബ്ദമാണല്ലേ ചുക് ചുക് ചക് ചക്. ഇവിടെ തീവണ്ടി എന്നതുകൊണ്ട് മക്കളുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. സോ പുൽ എന്ന് വെച്ചാൽ എന്താണ്? പുൽ ദോ കിനാരോം കോ മിലാത്താ ഹേ. ഇവിടെ പുൽ ബ്രിഡ്ജാണ്, കിനാരോം തീരങ്ങളാണ്, മിലാത്ത എന്താണ്? ജോയിൻ അല്ലെങ്കിൽ ബന്ധിപ്പിക്കുക.
സോ പുൽ അല്ലെങ്കിൽ പാലം രണ്ട് തീരങ്ങളെ ബന്ധിപ്പിക്കുന്നു അല്ലേ. ഇവിടെ പുൽ ആരാണ്? അമ്മയാണ്. അമ്മയാണ് ഇവിടെ പാലമായിട്ട് നിൽക്കുന്നത്. കിനാരവും, അതായത് രണ്ട് തീരങ്ങൾ ആരാണ്? മക്കളാണ് അല്ലേ, അല്ലെങ്കിൽ സഹോദരങ്ങളാണ്. സഹോദരങ്ങളെ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹോദരങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ആര്? അമ്മ. ഓക്കെ. അപ്നെ ബേട്ടോം കേ രിസ്തോം കോ ബനായെ രഖ്നെ കേ ലിയേ മാ പുൽ ബനീധി. എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ പാലമായി നിൽക്കുന്നത്? അമ്മയുടെ മക്കളുടെ ബന്ധം എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മ പാലമായി നിൽക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ചുക് ചുക് ചക് ചക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീവണ്ടിയാണല്ലേ. സോ ബേട്ടോം കി ലംബി സിന്ദഗി കാ പ്രതീക് ഹേ റെയിൽ ഗാഡി. റെയിൽ ഗാഡി എന്ന് വെച്ചാൽ തീവണ്ടിയാണ്. സോ തീവണ്ടി അല്ലെങ്കിൽ റെയിൽ ഗാഡി എന്നത് എന്തിന്റെ പ്രതീകമാണ്? മക്കളുടെ ദീർഘായുസ് അല്ലെങ്കിൽ മക്കളുടെ നീണ്ട ജീവിതമാണ് റെയിൽ ഗാഡി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ജബ് മാ പുൽ ബനീധി തബ് ബേട്ടോം കി സിന്ദഗി രൂപി ഗാഡി ബേ ധഡക് ബിനാ റുക്കാവട് കെ ദൗഡ്തി രഹ്തീതി. അതായത് എപ്പോഴാണോ അമ്മ മക്കൾക്കിടയിൽ പാലമായി നിന്നിരുന്നത് അപ്പോഴെല്ലാം മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ ഒരു തടസ്സവും കൂടാതെ ഇടയ്ക്കെവിടെയും നിന്നുപോകാതെ സുഖകരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. ഇവിടെ സിന്ദഗി എന്ന് വെച്ചാൽ ജീവിതമാണ്. ഗാഡി വണ്ടി അല്ലെങ്കിൽ തീവണ്ടി. ബേദടക് എന്താണ്? വിത്തൗട്ട് ഇന്ററപ്ഷൻ, തടസ്സങ്ങളില്ലാതെ. റുക്കാവട്ട് എന്താണ്? റുക്ക് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്. സോ ഇവിടെ ബിനാ റുക്കാവട്ട് എന്ന് വെച്ചാൽ നിന്നു പോകാതെ. ദൗഡ്തി എന്താണ്? മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഓടുക. ഓക്കെ. സോ ഇപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി ആ വരികളുടെ ആശയം നോക്കാം. മാ പുൽ ബനീധി, അമ്മ പാലമായിരുന്നു. ബേട്ടോം കി സിന്ദഗി രൂപി ഗാഡി മാ രൂപി പുൽ സേ ബേദടക് ചൽതീധി. മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ ബേധടക് വിത്തൗട്ട് ഇന്ററപ്ഷൻ അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നും കൂടാതെ ചലിച്ചുകൊണ്ടേയിരുന്നു. മത്ലബ് യ ഹേ കി മാ കെ പ്യാർ ഏവം ഛായാ സേ ബേട്ടെ ഹർ മുസീബത് കാ സാമന കർ സക്തേ ഥേ. അതായത് അമ്മ പാലമായിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ സ്നേഹം, വാത്സല്യം, കരുതൽ, ഇതിൻ്റെ എല്ലാം ശക്തിയിൽ മക്കൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളെയെല്ലാം വളരെ എളുപ്പത്തിൽ അതിജീവിക്കാനായിട്ട് കഴിഞ്ഞു. ഓക്കെ. ഇവിടെ മുസീബത്ത് എന്താണ്? ഡിഫിക്കൾട്ടീസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ. സാമ്ന എന്താണ്? നേരിടുക അല്ലെങ്കിൽ ടു ഓവർകം. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. പുൽ ബനീധി മാസേ ക്യാ താൽപര്യ ഹേ. പുൽ ബനീധി മാ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പുൽ ദോ കിനാരോം കോ മിലാത്താ ഹേ. നമുക്കറിയാം പുൽ അല്ലെങ്കിൽ പാലം രണ്ട് തീരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. മാ അപ്നെ പരിവാർ മേ പുൽ ബൻകർ ജീഥീധി. അമ്മ തന്റെ കുടുംബത്തിൽ ഓരോ അംഗങ്ങൾക്കിടയിലും പാലമായി ജീവിച്ചു, പ്രത്യേകിച്ചും തന്റെ മക്കൾക്കിടയിൽ. അപ്നെ പ്യാർ സേ ബേട്ടോ മേം പ്രേം ഭായിചാര ആദി കാ മഹത്വ സംജാനേ മേം സഫൽ ഹോ ഗെയീധി. അമ്മ തന്റെ സ്നേഹം കൊണ്ട് മക്കൾക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. ഔർ ബേട്ടോം അപ്നെ ജീവൻ മേം സങ്കടോം കാ സാമന കർക്കെ വേ ആഗെ ബെഡ് സഗേ. മക്കൾ എങ്ങനെയായിരുന്നു? മക്കൾ അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വളരെ സുഖമായി തന്നെ നീങ്ങി. ഇനി അടുത്ത വരികൾ നോക്കാം. പിതാക്കേ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനീ മാ അചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടുത്തി രഹി. പിതാ എന്ന് വെച്ചാൽ ഫാദർ അല്ലെങ്കിൽ അച്ഛൻ. ബാദ് എന്താണ്? ആഫ്റ്റർ, കഴിഞ്ഞ്. ഹം ബയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ. പുൽ ബനീമ, അമ്മ പാലമായിരുന്നു. അചാനക് നഹി ടൂട്ടി, അചാനക് മീൻസ് പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻലി. ടൂട്ടി എന്താണ്? തകരുക അല്ലെങ്കിൽ ടു ബ്രേക്ക്. ധീരെ ധീരെ ടൂട്ടുതീരഹി, ധീരെ ധീരെ മീൻസ് എന്താണ്? പയ്യെ പയ്യെ, അതായത് സ്ലോലി. സോ പിതാ കെ ബാദ്, പിതാവിന്റെ മരണശേഷവും.
ഹം ബയോം കെ ബീച്ച് ഞങ്ങൾ മക്കൾക്കിടയിൽ അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പുൽ ബെനീമ അമ്മ പാലമായി തന്നെ നിന്നു അചാനക് നഹി ടൂട്ടി പെട്ടെന്നൊന്നും അമ്മ തകർന്നില്ല ധീരെ ധീരെ ടൂട്ടുത്തീ രഹി പക്ഷേ പയ്യെ പയ്യെ സാവധാനം അമ്മ തകരുന്നുണ്ടായി ഇവിടെ അവസാനത്തെ രണ്ട് വരികൾ എന്താണ് അചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടുത്തീ രഹി അമ്മ പെട്ടെന്നൊന്നും തകർന്നില്ല പക്ഷേ പയ്യെ പയ്യെ തകർന്നുകൊണ്ടേയിരുന്നു ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം മാ ധീരെ ധീരെ ശാരീരിക് ഓർ മാനസിക് രൂപ സെ ദുർബൽ ഓർ കംസോർ ബെൻഗെയി അതായത് പയ്യെ പയ്യെ അമ്മ ശാരീരികമായും മാനസികമായും ദുർബലയായിക്കൊണ്ടിരുന്നു മാ ധീരെ ധീരെ ബുഡാപ്പേ കി ഓർ ജാനേ ലഘി ബുഡാപ്പേ എന്താണ് വാർദ്ധക്യം അമ്മ പയ്യെ പയ്യെ വാർദ്ധക്യത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു ഇനി നമ്മൾ പറഞ്ഞു മാ ധീരെ ധീരെ ടൂട്ടുത്തീരഹി അമ്മ പയ്യെ പയ്യെ തകർന്നുകൊണ്ടേയിരുന്നു എന്നല്ലേ അതിന് കാരണമായി മക്കൾ കണ്ടത് എന്താണ് അമ്മ വാർദ്ധക്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് അതുകൊണ്ടാണ് അമ്മ തകർന്നുകൊണ്ടേയിരുന്നതെന്നാണ് മക്കൾ ചിന്തിച്ചത് എന്നാൽ ശരിക്കും എന്താണ് ബേട്ടോ കാ പ്യാർ ന മിൽന മക്കളുടെ സ്നേഹം ലഭിക്കാതെ ബേട്ടോ കാ പൂര സഹയോഗ് ന മിൽന മക്കളുടെ പൂർണ്ണമായ പരിഗണന ലഭിക്കാതെ ഈ കാരണങ്ങൾ കൊണ്ടാണ് അമ്മ പയ്യെ പയ്യെ തകർന്നത് ഇനി അടുത്തത് ഇന്നത്തെ വർക്ക്ഷീറ്റ്സ് ആണ് സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ബുഡ രഹി ഹേ മാ ഇസ്കാ ആശയ ക്യാ ഹേ ബുഡ രഹി ഹേ മാ എന്നതിന്റെ ആശയം എന്താണ് പ്രസ്തുത പങ്ക്തി കാ ആശയ യ ഹേ കി മാ കേ ശരീർ പർ ബുഡാപ്പേ കാ അസർ ദിഗ്നേ ലഘ ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യത്തിന്റെ സൈൻസ് അല്ലെങ്കിൽ സിംബൽസ് കണ്ടു തുടങ്ങി ശാരീരിക് ഔർ മാനസിക് രൂപസെ കംസോർ ഹോനേ ലഗി അമ്മ ശാരീരികമായും മാനസികമായും തളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പുൽ ബെനീഥി മാ കവിത കെ ആധാർ പർ നീച്ചേ ദിയേ പ്രശ്നോം കെ ഉത്തർ ലിഖേ പുൽ ബെനീഥി മാ എന്ന കവിതയുടെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭയോം കെ ബീച്ച് മാ ഡാഷ് ബെനീഥി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് നദി പുൽ റെയിൽഗാഡി സഹോദരങ്ങൾക്കിടയിൽ അമ്മ എന്തായിരുന്നു പാലമായിരുന്നു അല്ലേ സോ പുൽ ആണ് കറക്റ്റ് ആൻസർ സോ നിങ്ങൾ ഇവിടെ പുൽ എന്നാണ് എഴുതേണ്ടത് ഓക്കെ നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ കവിത മേ ചുക് ചുക് ചക് ചക് ശബ്ദ് കിസ്കി സൂചന ഹേ കവിതയിൽ ചുക് ചുക് ചക് ചക് എന്ന ശബ്ദം കൊണ്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് മാ കി സിന്ദഗി അതായത് അമ്മയുടെ ജീവിതം പിതാ കി സിന്ദഗി അച്ഛന്റെ ജീവിതം ബേട്ടോം കി സിന്ദഗി മക്കളുടെ ജീവിതം ചുക് ചുക് ചക് ചക് അല്ലെങ്കിൽ തീവണ്ടി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് മക്കളുടെ ജീവിതമാണ് അല്ലേ സോ ബേട്ടോം കി സിന്ദഗി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബേ റോക്ക് ടോക്ക് കെ ലിയെ കവിതാ മേ പ്രയുക്ത ശബ്ദ ക്യാ ഹേ ബേ റോക്ക് ടോക്ക് എന്ന വാക്കിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ് അല്ലെങ്കിൽ ശബ്ദം ഏതാണ് ബേ റോക്ക് ടോക്ക് എന്ന് വെച്ചാൽ എന്താണ് തടസ്സങ്ങളില്ലാതെ അല്ലെങ്കിൽ വിതൗട്ട് ഇന്ററപ്ഷൻ എന്നാണ് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് അചാനക് അചാനക് എന്ന് വെച്ചാൽ സഡൻലി ബേ ധടക് എന്താണ് വിതൗട്ട് ഇന്ററപ്ഷൻ ഹരി ലാൽ ബത്തി എന്ന് വെച്ചാൽ ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റ് സോ ഇതിൽ ഏത് വാക്കാണ് ബേ റോക്ക് ടോക്കിന് ഈക്വൽ ആയിട്ട് വരുന്നത് ബേ ധടക് ആണ് അല്ലേ ഇതാണ് വിതൗട്ട് ഇന്ററപ്ഷൻ അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതെ എന്ന് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ എന്താണ് ക്വസ്റ്റ്യൻ പിതാ കെ ബാദ് ഹം ബയോം കെ ബീച്ച് പുൽ ബെനീമ യഹാ പിതാ കെ ബാദ് സേ ക്യാ താൽപര്യ ഹേ ഇവിടെ മൂന്ന് വരികൾ തന്നിട്ടുണ്ട് അല്ലേ അതിലെ ആദ്യത്തെ ലൈൻ എന്താണ് പിതാ കെ ബാദ് പിതാ കെ ബാദ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പിതാ കെ വിദേശ് ചൽനേ കെ ബാദ് പിതാ കെ മൃത്യു കെ ബാദ് പിതാ കെ റിട്ടയർ ഹോനേ കെ ബാദ് ഏതാണ് ആൻസർ പിതാ കെ മൃത്യു കെ ബാദ് പിതാവിന്റെ മരണശേഷം ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സമാൻ ആശയ വാലി പങ്ക്തിയാം കവിത സേ ചുനേ സമാന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതണം ഓക്കെ ബേട്ടോം കാ ജീവൻ
ബേറോക് ടോക് ചൽത്തി ഗാഡി കേ സമാൻ ഹേ. മക്കളുടെ ജീവിതം തടസ്സങ്ങളൊന്നും കൂടാതെ സഞ്ചരിക്കുന്ന വണ്ടിക്ക് സമാനമാണ് എന്ന് കാണിക്കുന്ന വരികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഏത് വരികളാണ്? ദൗഡ്തി രഹ്തി ധീ ബേധടക് ബിനാ കിസി ഹരിലാൽ ബത്തി കേ ഹം ലോഗോൻ കി ചുക് ചുക് ചക് ചക്. സോ ഈ അവസാനത്തെ മൂന്ന് വരികളാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോ ഇത്രയുമാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പഠിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.